ജില്ലയിലെ കർഷകർ നേരിട്ട വളത്തിന്റെ ക്ഷാമത്തിന് പരിഹാരമാകുന്നു. കേന്ദ്രമന്ത്രിയുടെ ഇടപെടലോടെ ജില്ലയുടെ പല ഭാഗത്തും വളം എത്തിത്തുടങ്ങി. വരും ദിവസങ്ങളിൽ തൃശൂരിലേക്ക് കൂടുതൽ ലോഡ് വളം എത്തുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ. വളം നിർമ്മിക്കുന്ന കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ FACT യുടെ കെടുകാര്യസ്ഥത മൂലം കുറച്ചു കാലങ്ങളായി ജില്ലയിലെ കർഷകർക്ക് ഫാക്ട് ആൻഡ് ഫോസ് അടക്കമുള്ള വളങ്ങൾ ലഭിച്ചിരുന്നില്ല. ഇതിനാൽ ജില്ലയിലെ കർഷകർ, പ്രത്യേകിച്ച് കോൾ കർഷകർ, വലിയ പ്രതിസന്ധിയാണ് നേരിട്ടത്. ഇത് സംബന്ധിച്ച് TCV കഴിഞ്ഞ ദിവസം വാർത്ത നൽകിയിരുന്നു. ഈ പ്രശ്നത്തിനാണ് തൃശൂരിൻ്റെ MPയും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപിയുടെ അടിയന്തര ഇടപെടലോടെ ഇപ്പോൾ പരിഹാരമായിരിക്കുന്നത്. കോൾ മേഖലയിൽ നെൽകൃഷി ഇറക്കുന്ന പണികൾ തകൃതിയായി നടക്കുമ്പോഴും കർഷകർക്ക് ആവശ്യമായ വളം ലഭിക്കുന്നില്ലെന്ന് കാണിച്ച് അസോസിയേഷൻ ഓഫ് ഫെർട്ടിലൈസേഴ്സ്, പെസ്റ്റിസൈഡ്സ് ആൻഡ് സീഡ്സ് ഡീലേഴ്സ് ഭാരവാഹികൾ ഏതാനും ദിവസം മുൻപ് കേന്ദ്രമന്ത്രിക്ക് നിവേദനം നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ മന്ത്രി ഉടൻ തന്നെ FACT യുടെ ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തി അടിയന്തരമായി വളം എത്തിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാൻ നിർദ്ദേശം നൽകുകയായിരുന്നു. ഇതോടെ പറപ്പൂർ അന്നകര പ്രദേശങ്ങളിൽ വളമെത്തി. വരും ദിവസങ്ങളിൽ തന്നെ തൃശൂരിലും വളമെത്തുമെന്നാണ് അസോസിയേഷൻ ഭാരവാഹികൾ പറയുന്നത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് തങ്ങൾക്ക് യാതൊരു അറിയിപ്പും ലഭിച്ചിട്ടില്ലെന്നാണ് FACT യുടെ തൃശൂരിലെ ഗോഡൌണായ ഫാക്ട് അഗ്രോ സർവീസ് സെന്ററിലെ ഉദ്യോഗസ്ഥർ പറയുന്നത്. നിലവിൽ ഗോഡൌണിൽ അമോണിയം സൾഫേറ്റ് വളം മാത്രമാണ് ഉള്ളതെന്നും ട്രാൻസ്പോർട്ടിംഗ് കോൺട്രാക്ടർമാർ വരാത്തതാണ് പ്രശ്നമെന്നും ഇവർ പറഞ്ഞു. കർഷകർ ഉൽപ്പാദനം കൂട്ടാനായി ആദ്യം ഉപയോഗിക്കുന്നത് ഫാക്ട് ആൻഡ് ഫോസ് ആണ്. കർഷകർക്ക് ആവശ്യമായ വളം ലഭിക്കുന്നില്ലെന്നാണ് കർഷകരുടെയും വളം ഡീലർമാരുടെയും ആക്ഷേപം. FACT ക്ക് തൃശൂരിൽ 1500 ടൺ വരെ വളം സ്റ്റോക്ക് ചെയ്യാവുന്ന സ്വന്തമായ ഗോഡൌണുകളും 2 ഓഫീസർമാരും ഉണ്ടായിട്ടും ഏതാനും വർഷങ്ങളായി ജില്ലയിലെ സീസൺ ആരംഭിക്കുമ്പോൾ കർഷകർക്ക് ആവശ്യമായ വളങ്ങൾ സ്റ്റോക്ക് ചെയ്യാതെ ഡീലർമാരെയും കർഷകരെയും കമ്പനി ബുദ്ധിമുട്ടിക്കുകയാണെന്നാണ് ഇവർ ആരോപിക്കുന്നത്. TCV തൃശൂർ.